ആവശ്യമുള്ളതാണ്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇതെൻ്റെ ഉമ്മാവിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ചെറുപ്പത്തിൽ കേക്ക് എന്ന് പറഞ്ഞ കാര്യമ്പോൾ എൻ്റെ ഉമ്മാമ എന്നെ പറ്റിച്ചിട്ട് ഇതാണ് ഉണ്ടാക്കി തരാറ്. പക്ഷേ ഇപ്പം എന്നെ പറ്റിക്കാൻ പറ്റൂലേ, എനിക്ക് എല്ലാ റെസിപ്പികളും അറിയാ, ആർക്കും എന്നെ പറ്റിക്കാൻ പറ്റൂല. ഇതിൻ്റെ പേരാണ് മുട്ടപ്പോള. അമ്മക്കിതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. മുട്ട, ഞാനൊരു 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം. കൂടുതൽ മുട്ട എടുത്താൽ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. പാൽപ്പൊടി, മുട്ട നിങ്ങൾ 10 മുട്ടയാണെങ്കിൽ 10 സ്പൂൺ പാൽപ്പൊടി ഇടണം. മുട്ടിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം പാൽപ്പൊടി. ഇളം ചൂടുവെള്ളം, ഏലക്കപ്പൊടി, ഉപ്പ്, പഞ്ചസാര, നെയ്, വാനില എസൻസ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൻ്റെ ഓയിൽ കണ്ടൻ്റ് ഭയങ്കര കുറവാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്ത പാത്രം ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്യാൻ മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഉമ്മാമ എന്നെ പറ്റിച്ചിരുന്ന കേക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് നോക്കാം. ആ നമുക്ക് പാൽപ്പൊടി എടുക്കാം, അതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം, അതിലോട്ട് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പാൽപ്പൊടിയിലും മധുരമുണ്ട്. ഒരു നുള്ള ഉപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, നമുക്കിത് നന്നായി ബീറ്റ് ചെയ്യാം. ഇത് നന്നായി ബീറ്റ് അയച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. നമുക്ക് ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ച പാൽപ്പൊടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബ്ലെൻഡറിൽ അടിക്കാത്തതിൻ്റെ കാരണം, നമ്മളിത് ബ്ലെൻഡറിൽ അടിച്ചാൽ ഇതിന് മേലെ ഫുള്ള് പതപതി അയച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഞാനൊരു വിസ്ക് അയച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തത്. ഇത് കണ്ടില്ലേ, ഇതിന് ഒരു പത പോലെ ഇല്ല. എല്ലാതും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് എന്ത് സിമ്പിൾ ആണെന്ന്. ഇത് ഇത്ര സ്റ്റെപ്സേ ഉള്ളൂ. ഇനി നമുക്ക് ആവിയിൽ വേവിക്കാൻ പറ്റിയ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇതിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും വെച്ച് ഗ്രീസ് ചെയ്യാം. ഇപ്പൊ നമ്മളെ ട്രേ നന്നായി ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മള് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡീപ്പ് പാത്രം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. മലായി ചോപ്പ് ഒക്കെ പോലെ ഉണ്ട് കാണാൻ. എനിക്കത് പുറത്തിപ്പോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. ഇതുകൊണ്ട് എന്ത് രസത്തിലാണ് റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടാക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുകൊണ്ട്
എന്ത് രസത്തിലാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ ഒരു വലിയ ക്യൂബ് ബട്ടർ പോലെ ഉണ്ട്. എന്ത് സോഫ്റ്റ് ആണ്, പഞ്ഞ് പോലെ ഉണ്ട്. ഉള്ളിൽ നിന്ന് കാണുമ്പോ പഞ്ഞീർ കാണും. പോലാണ് ഈ മുട്ട പോളന്റെ ടേസ്റ്റ്. നമുക്കിത് ഡെസേർട്ട് പോളാക്കിയിട്ടും കഴിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഡെസേർട്ട് വെച്ചും കഴിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനൊരു കാരമൽ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ പോലെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് എന്ത് സിമ്പിളാണ് ഉണ്ടാക്കുകയാണ്. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ കിഡ്സിനും ഗ്രാൻഡ് ചിൽഡ്രൻസിനും ഒക്കെ പഠിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ശിവകൻ വിത്തിൻ്റെ റെസിപ്പി ചാൻസ് ബൈ ബൈ സി യു.